നമസ്കാരം. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്നുള്ള വിവാദങ്ങളും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് സി പി എമ്മിൽ തിരക്കിട്ട ശ്രമങ്ങൾ. വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ മങ്ങലേൽപ്പിച്ചു എന്ന് വ്യക്തമായതോടെ വിവാദങ്ങൾ അടഞ്ഞ അധ്യായങ്ങളാക്കി മാറ്റാനാണ് പാർട്ടിയുടെ ശ്രമം. വിഷയത്തിൽ ഏറെ കരുതലോടെ നീങ്ങുന്ന സി പി എം അൻവർ ഇനിയും ആരോപണങ്ങളുടെ കെട്ടഴിക്കാതിരിക്കാനുള്ള നടപടികളാവും പ്രധാനമായും കൈക്കൊള്ളാൻ പോകുന്നത്. എന്നാൽ ഇതെത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. അൻവറിനെ തണുപ്പിക്കാൻ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയേക്കും എന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അതിന് തയ്യാറാകുന്നില്ല. അജിത് കുമാർ സേഫായി തീരുകയാണ്. അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ അന്വേഷണവും ഉണ്ടാവുമെന്നൊക്കെ പലരും കരുതി. ഇത്തരത്തിലൊരു ഫോർമുല പാർട്ടി മുന്നോട്ട് വെച്ചു എന്ന് നേരത്തെ തന്നെ വാർത്ത ഉണ്ടായിരുന്നതാണ്. അൻവറിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് പാർട്ടിയിലെ പ്രബല വിഭാഗം കരുതുന്നത്. അതിനാൽ തന്നെ അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ കാര്യമായ ഇടപെടൽ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. സ്വർണം പൊട്ടിക്കൽ, കൊട്ടേഷൻ തുടങ്ങി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ അൻവറിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. അതിനിടെ അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായിട്ട് അൻവർ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഫോർമുല തള്ളിക്കളഞ്ഞ് വെളിപ്പെടുത്തൽ കൂടുതൽ ശക്തമാക്കാനാണോ അൻവറിൻ്റെ നീക്കമെന്നും സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെന്നറിയപ്പെടുന്ന എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട സംഭവം എൽ ഡി എഫ് യോഗത്തിൽ ശക്തമായി സി പി ഐ ഉന്നയിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കൂടിക്കാഴ്ചക്കെതിരെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന് സി പി ഐയുടെ സംസ്ഥാന ഘടകവും തീരുമാനിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഒക്കെ സി പി ഐ ആവശ്യപ്പെടുന്നുണ്ട്. ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ കുഴപ്പമില്ലെന്ന സ്പീക്കറുടെ നിലപാടും സി പി ഐയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അത് സി പി ഐക്ക് കൂടുതൽ ശക്തി പകർന്നിരിക്കുകയാണ് സി പി എമ്മിൻ്റെ നേരെ വിരൽ ചൂണ്ടാൻ. തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ മുന്നണി വിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടി നിലപാട് എടുത്തേക്കും എന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ ഇടതുമുന്നണിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിനേക്കാൾ വിടുന്നതാണ് നല്ലതെന്ന പൊതുവികാരം സി പി ഐയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതുതന്നെയാണ് ശക്തമായ പരസ്യ നിലപാടുകൾക്ക് നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നതും. സി പി ഐയുടെ അഭിമാന പോരാട്ടം നടന്നത് തൃശൂരിലായിരുന്നു. അവിടെ സുനിൽകുമാറിനെ തോൽപ്പിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ എം ആർ അജിത് കുമാർ ഇടപെട്ട് പൂരം കലക്കിയെന്നത് വെറുമൊരു ആരോപണം മാത്രമായിട്ടല്ല സി പി ഐ കരുതുന്നത്. മണ്ഡലത്തിൽ സുനിൽകുമാർ വിജയിക്കുമെന്ന് തന്നെയാണ് സി പി ഐ ഉറപ്പിച്ചിരുന്നത്. സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വർഗശത്രുവായ ആർ എസ് എസിനെ ഉപയോഗിച്ചെങ്കിൽ അതൊരിക്കലും പൊറുക്കാനാവാത്ത തെറ്റായിട്ടാണ് സി പി ഐ കാണുന്നത്. മുന്നണിയിലെ ഇപ്പോഴത്തെ പോക്കിൽ മറ്റ് കക്ഷികൾക്കും അതൃപ്തിയുണ്ട്. അവർ കൂടി നിലപാട് ഘടിപ്പിച്ചാൽ സി പി എമ്മും സർക്കാരും കൂടുതൽ കുഴപ്പത്തിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ്.